യോഗ ഗുരു ബാബ രാംദേവ് എന്ന സന്യാസിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അത്രയ്ക്കും പരിചിതനാണ് രാംദേവ് നമുക്ക്. വിവാദങ്ങൾക്ക് പലപ്പോഴും മുഖം കൊടുത്തിട്ടുണ്ട് ഈ സന്യാസി. വിവാദ പ്രസ്താവനകൾ നടത്തി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതാണ് രാംദേവിന്റെ പ്രധാന ഹോബി തന്നെ. ഇത്തവണ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെയാണ് യോഗ ഗുരു എത്തിയിരിക്കുന്നത്. നമാസ് ചെയ്തു കഴിഞ്ഞാൽ നിയമം ലംഘിച്ച് എന്ത് മോശം കാര്യങ്ങളും ചെയ്യാമെന്നാണ് മുസ്ലിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നായിരുന്നു ബാബ രാംദേവിന്റെ പരാമർശം. രാജസ്ഥാനിലെ ബാർമർ ജില്ലയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു രാംദേവിന്റെ ഈ വിവാദ പരാമർശം. ഇനി യോഗ ഗുരുവിന്റെ ആ വിവാദ പരാമർശം ഒന്ന് നോക്കാം. ഇസ്മാന്റെ അർത്ഥം നമാസ് എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ചില മുസ്ലിം സഹോദരങ്ങൾ ഹീനകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. എന്നാലും അവർ നമസ്കരിക്കാൻ ഒരിക്കലും മറക്കില്ല. കാരണം അവരെ അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവരിൽ പലരും തീവ്രവാദികളാണ്, ചിലർ കൊടും കുറ്റവാളികളും. നമാസ് ചെയ്യുക മാത്രമാണ് ഏറ്റവും പ്രധാന ആവശ്യമെന്നാണ് അവർ കരുതുന്നത്. അവർക്ക് ജന്നത്ത്, അതായത് സ്വർഗം എന്നാൽ കണങ്കാലിന് മുകളിൽ പൈജാമ ധരിക്കുക, മീശ കളയുക, തൊപ്പി ധരിക്കുക എന്നിവയാണ്. ഇത്തരം ട്രാപ്പുകളിൽ ആളുകൾ വീഴരുത്. ഇതെല്ലാം ഭ്രാന്തമാണ്. മറ്റുള്ളവരെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന തിരക്കിലാണവർ. ക്രിസ്ത്യാനികൾ കുരിശു ധരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കൂട്ടർ ലോകത്തെ മുഴുവൻ ക്രിസ്തു മതത്തിലേക്കും മറ്റൊരു കൂട്ടർ ഇസ്ലാം മതത്തിലേക്കും മാറ്റുന്ന തിരക്കിലാണ്. സനാതനധർമ്മം മനുഷ്യരാശിയെ സേവിക്കുന്നതിന് മാത്രമാണ്. സനാതൻ ധർമ്മം എന്നാൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉയർന്ന് ദൈവത്തെ പ്രാർത്ഥിച്ച് യോഗയും ധ്യാനവും ചെയ്ത് സഹജീവികളെ സേവിക്കുകയെന്നാണ്. രാംദേവ് മാത്രമാണ് ഇക്കാര്യം ഉദ്ദേശിച്ചത്. ഗുരു പറഞ്ഞു വരുന്നത് സകലരും യോഗ ചെയ്ത് സൽസ്വഭാവികളാകുക എന്നതാണ്. മതപരമായുള്ള ഇത്തരം കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളാണ് ഇന്ത്യയുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. തലയിൽ തൊപ്പിയിട്ടവരും കാൽപാദം വരെ മറച്ചവരുമൊക്കെ തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അന്നിവിടെ ഒരു ജാതിയും മതവും കണ്ടില്ല. ഇന്നീ വിവേചനത്തോടെയുള്ള സംസാരം അന്നാരും പറഞ്ഞു കേട്ടതുമില്ല. വസ്ത്രം ധരിക്കാനും വളർന്നു വന്ന സാഹചര്യത്തെയും തന്റെ മതത്തെയും സ്നേഹിക്കാനും വിശ്വസിക്കാനുമുള്ള അവകാശം ഏതൊരു മതവിശ്വാസികൾക്കുമുണ്ട്. അവർ തല മറച്ചാലും കുരിശു വരച്ചാലും അത് അവരുടെ വിശ്വാസമാണ്. അതിലിടപെടാൻ ആർക്കും അവകാശമില്ല എന്നു തന്നെ പറയാം. ആ വിശ്വാസത്തെ മാനിക്കാതെയുള്ള ബാബയുടെ ഇത്തരം നിലപാട് തീർത്തും തെറ്റാണ്. ഇതിനു മുൻപും ബാബ ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പൊതുവേദിയിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി യോഗ ഗുരു ബാബ രാംദേവ് എത്തിയത് ഈ അടുത്ത കാലത്താണ്. വസ്ത്രം ധരിച്ചില്ലെങ്കിലും സ്ത്രീകൾ സുന്ദരികളാണെന്നായിരുന്നു രാംദേവിന്റെ പരാമർശം. കഴിഞ്ഞ നവംബറിൽ മുംബൈയിൽ വെച്ചായിരുന്നു ഈ വിവാദ പ്രസ്താവന അദ്ദേഹം നടത്തിയത്. സാരിയിൽ അവർ സുന്ദരികളാണ്, സൽവാറിലും അവർ സുന്ദരികളാണ്. എന്റെ അഭിപ്രായത്തിൽ ഒന്നും ധരിച്ചിട്ടില്ലെങ്കിലും സ്ത്രീകൾ സുന്ദരികളാണ്. അന്ന് ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ച രാംദേവിനെതിരെ സ്ത്രീകൾ രംഗത്തു വന്നു. ഇന്നും മാറ്റമില്ലാതെ അതേ പല്ലവി തുടരുകയാണ് ബാബ രാംദേവ്.